നമസ്കാരം. ചങ്കും ചങ്കും കൊള്ളയടിച്ചാൽ അണികൾ എന്തു ചെയ്യും? അണികൾ മൊത്തം കൊള്ളയടിച്ചാൽ ചങ്കുകൾ എന്തു ചെയ്യും? എന്തു ചെയ്യും? മുതിർന്നവരെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്? ആ മുല്ല പൂമ്പിടി ഏറ്റുകിടക്കും, കല്ലിനു മുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ കവി പറയുന്നത്. ഇവിടെ അത്രേ ഉണ്ടായുള്ളൂ. ഇവിടുത്തെ കല്ലും പൂവും ഒക്കെ ആരെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? മറ്റാരും അല്ലെന്നേ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശനില്ലേ, പുള്ളിയുടെ ഡ്രൈവറുടെ കാര്യമാ. നേതാവ് പുനർജനി വഴി വൻ തുക വെട്ടിച്ചപ്പോൾ ഡ്രൈവർക്കും ഒരു മോഹം, പുള്ളി ഒരു ചിന്ന തുക വെട്ടിച്ചു. അതായത് സതീഷ് അണന്റെ ഡ്രൈവർ ജെയിംസ് ഓൺലൈനിൽ പണം തട്ടിയെന്നാണ് പരാതി. വെറും 10,000 രൂപ. അല്ലേലും ആന മുക്കും പോലെ ആടിന് പറ്റില്ലല്ലോ. പറവൂർ നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരനായ സുരാഗിനാണ് ഇപ്പോൾ 10,000 രൂപ നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ജെയിംസിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തട്ടിപ്പുകാരൻ അജ്ഞാതനാണ് കേട്ടോ. സംഭവം ഇങ്ങനെ, ജെയിംസിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം ജെയിംസിന്റെ സുഹൃത്തായ സുരാഗിനോട് മെസ്സഞ്ചർ വഴി പണം ആവശ്യപ്പെട്ടു. എന്നാലും എടാ അജ്ഞാത, നിനക്ക് വേറെ ആരുടെയും പേര് കിട്ടിയില്ലേ? 20,000 രൂപയാണ് തട്ടിപ്പ് നടത്തിയ ആൾ ചോദിച്ചത്. എന്നാൽ 10,000 രൂപയെ തന്റെ കയ്യിലുള്ളൂ എന്ന് സുരാഗ് പറഞ്ഞു. എന്നിട്ട് 10,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ജെയിംസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. പാവം, EMI അടയ്ക്കാൻ വെച്ചിരുന്ന പണമാണ് അയച്ചു കൊടുത്തതെന്ന് സുരാഗ് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ. ഇതിന്റെ സത്യം എന്താണെന്ന് അമ്മച്ചിയാണ് ദൈവത്തിന് മാത്രമേ അറിയുള്ളേ. എന്തായാലും തട്ടിപ്പിനിരയായ സുരാഗും ജെയിംസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും കിടക്കപ്പുറതി ഇല്ലാത്തത് പിണറായിക്കും LDFനും ആണ് കേട്ടോ. ഇതിനും കുറ്റം പിണറായിക്കായിരിക്കും. താണ്ടെ കണ്ടില്ലേ ഒരു വാർത്ത, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ LDF സർക്കാർ ശ്രമിക്കുന്നു. ഇതും പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഇതാണ് വാർത്ത. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ? CPM-കാരോട് പറഞ്ഞിട്ടാണോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ പുനർജനി പദ്ധതിയുടെ പേരിൽ പണം പിരിക്കാൻ വിദേശത്തേക്ക് പോയത്? അല്ലല്ലോ. പിന്നെന്താ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നിവരടക്കമുള്ള നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി പ്രതിപക്ഷത്തെ തകർക്കാമെന്നത് പിണറായിയുടെ വ്യാമോഹം മാത്രം. അയ്യോ ഇനി എന്തൊരു തകരാണ്! രണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ കോൺഗ്രസ് തകർന്നിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നിങ്ങൾ കുറെ ചോട്ടാ അണികളും ബെടാ നേതാക്കന്മാരും ആണെന്ന്. എന്തിനും ഏതിനും സർക്കാരിനെ കുറ്റം പറയുന്ന ഈ തരണ്ടാണ സ്വഭാവം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? പിണറായി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി ഇവിടുത്തെ പൊതുജനമാണ്. ആ മഹാസത്യം ആദ്യം തിരിച്ചറിയണം. ഇതിപ്പോ അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ചു, എന്നിട്ടും നായയ്ക്ക് മുറുമുറുപ്പ് എന്നതുപോലെ.